കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം വയനാട്ടിലേക്ക്. പരപ്പൻപോൽ സ്വദേശി ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ പ്രതിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. താമരശ്ശേരി പരപ്പൻപോയിലെ വീട്ടിൽ ഭാര്യയ്ക്കൊപ്പം ഇരിക്കവെ ഗുണ്ടാസംഘം കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയ കുറുന്തോട്ടിക്കണ്ടിയിൽ മുഹമ്മദ് ഷാഫിയെ നാലാം ദിവസവും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. അതേസമയം സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് വയനാട്ടിലേക്കാണെന്ന വിവരമാണ് ലഭിച്ചത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് തുടങ്ങിയത്. ഷാഫിയുടെ ഭാര്യ സനിയയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിന് പിന്നാലെ സംശയമുള്ള രണ്ടുപേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. ഗൾഫിൽ നിന്നും കാർഗോ വഴി അനധികൃതമായി കടത്താൻ ഏൽപ്പിച്ച 300 കിലോയോളം സ്വർണത്തിൽ ഒരു ഭാഗം മറച്ചുവിറ്റ സംഭവത്തിൽ വർഷങ്ങൾക്ക് മുൻപ് 3 പേർ ഗൾഫിൽ പിടിയിലായിരുന്നു. അന്നത്തെ ആ സംഭവത്തിൽ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട മുഹമ്മദ് ഷാഫി ഉൾപ്പെട്ടിരുന്നെന്നും സ്വർണം മറിച്ചുവിറ്റവർക്കുള്ള വിഹിതം നൽകാത്തതിന്റെ പേരിൽ സംഘത്തിന് ഷാഫിയോട് ശത്രുതയുണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. താമരശ്ശേരി DYSP അഷഫ് തെങ്ങിലക്കണ്ടിയുടെ നേതൃത്വത്തിൽ 5 പ്രത്യേക സംഘങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്.